നമസ്കാരം. വിക്കിപീഡിയയെ ആരും വിശ്വസിക്കരുത്. പറയുന്നത് മറ്റാരുമല്ല, വിക്കിപീഡിയ സഹസ്ഥാപകൻ ലാരി സാംഗറാണ്. ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമെന്ന് കരുതപ്പെടുന്ന വെബ്സൈറ്റുകളിലൊന്നായ വിക്കിപീഡിയയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് തീവ്ര ഇടത് ചിന്താഗതിക്കാരായ വ്യക്തികളാണെന്നും സൈറ്റിൽ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഇവർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തികച്ചും പക്ഷപാതികളായ കൂലിയെഴുത്തുകാരെയാണെന്നും ആണ് ലാരി സംഗർ പറയുന്നത്. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ വെബ്സൈറ്റിന്റെ സഹസ്ഥാപകൻ തന്റെ സ്ഥാപനത്തിന്റെ ഗതികേടിനെ കുറിച്ച് പരിതപിച്ചത്. ഇടതുപക്ഷത്തെ അന്ധമായി പിന്താങ്ങുന്നവരാണ് വിക്കിപീഡിയയുടെ വിശ്വാസത്തെ നശിപ്പിച്ചു കളഞ്ഞത്. തങ്ങൾക്ക് ദഹിക്കാത്ത വിവരങ്ങൾ ഭൂരിഭാഗം വിക്കിപീഡിയയിൽ നിന്നും എഡിറ്റ് ചെയ്യുകയും നീക്കം ചെയ്യുകയുമാണ് ഇവർ ചെയ്യുന്നത്. വിക്കിപീഡിയയുടെ ഇടതുപക്ഷ തീവ്ര നയത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് സഹസ്ഥാപകൻ സാംഗർ തുറന്നടിച്ചിരിക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയമായാലും കോവിഡ് രോഗബാധയായാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആശയങ്ങൾ അന്ധമായി പിന്തുടരുകയാണ് ഇപ്പോൾ വിക്കിപീഡിയ ചെയ്യുന്നതെന്ന് സാംഗർ പറഞ്ഞു. വലത് ചിന്തകന്മാരുടെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും അഭിപ്രായങ്ങളോ നിലപാടുകളോ ഇന്ന് വിക്കിപീഡിയയിൽ കാണാൻ സാധിക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ബൈഡനെ കുറിച്ചോ ഒബാമയെ കുറിച്ചോ വിമർശനാത്മകമായി ഒരു ലേഖനം പോലും നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ വായിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് കേരളത്തിലെ സർക്കാരിന് വേണ്ടി മാധ്യമങ്ങൾ ഉടനീളം നടത്തിയ വലിയ തോതിലുള്ള പി ആർ വർക്ക് പോലെ തന്നെയാണ് വിക്കിപീഡിയയിലും നടക്കുന്നത്. ഇടതു താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തി മറ്റെല്ലാ വിവരങ്ങളും എഡിറ്റ് ചെയ്യുന്ന വളരെയധികം തരം താഴ്ന്ന രീതിയാണ് വിക്കിപീഡിയ പിന്തുടരുന്നത് എന്ന് മുൻപേ തന്നെ ആക്ഷേപമുണ്ട്. ഇപ്പോഴിതാ വിക്കിപീഡിയയുടെ സഹസ്ഥാപകൻ തന്നെ ഇത് തുറന്നടിച്ചതിലൂടെ വെട്ടിലായിരിക്കുകയാണ് വിക്കിപീഡിയയും ഇടതുപക്ഷവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.